ഹലോ 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 വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എക്സ് ആൻഡ് വൈ ലേണിംഗ് എക്സ് ആൻഡ് വൈ ലേണിംഗിന്റെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ പുറകിൽ കാണുന്നത് പോലെ നമ്മൾ സി യു ഇ ടി എന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ മുന്നേ പലരും കേട്ടിട്ടുണ്ടാകും സി യു ടി എന്നുള്ളത് ചിലർക്ക് ചിലപ്പോൾ എവിടെയൊക്കെയോ ആയിട്ട് കാണുക കേൾക്കുകയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണ് സി യു ടി എന്നുള്ള ഒരു കറക്റ്റ് പിക്ചർ അല്ല ഐഡിയ ഇല്ലാത്തവരുണ്ടാവും അപ്പം അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സി യു ഇ ടി അഥവാ ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ CUET യുടെ ഇ ടി ഫോം എന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ പേരുള്ളതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് അപ്പം ഏത് യൂണിവേഴ്സിറ്റിയിലേക്കുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമാണോ അല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇന്ത്യയിലെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഭയങ്കര പ്രശസ്തമായിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളുണ്ട് ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് സി യു ടി എന്ന് പറയുന്നത് വളരെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എക്സാമിനേഷൻ കൂടിയാണ് ഏകദേശം രണ്ടു വർഷം മുന്നേ ആണ് എന്ത് ചെയ്യുന്നത് എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സി യു ടി എന്ന് പറഞ്ഞ പേരിൽ ഇങ്ങനെ ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ എക്സ് എഴുതുന്ന ഒരു എക്സാമായിട്ട് ഇത് മാറി കാരണം ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ഒട്ടുമിക്ക സർവകലാശാലകളിലേക്കും അറൗണ്ട് ടു ഫിഫ്റ്റി പ്ലസ് യൂണിവേഴ്സിറ്റിയിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ കാറ്റഗറിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ട് എന്ത് ചെയ്തു ഇത് മാറി എന്നുള്ളതാണ് അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമിനേഷനായിട്ട് സി യു ടി മാറി എന്നുള്ളതാണ് അപ്പം സി യു ടിക്ക് രണ്ട് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട് സി യു ടിയുടെ കീഴിൽ രണ്ട് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ നടക്കാറുണ്ട് സി യു ടി യു ജി എക്സാമിനേഷനും അതുപോലെ തന്നെ സി യു ടി പി ജി എക്സാമിനേഷനും സി യു ടി യു ജി എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി തലത്തിലേക്ക് അഡ്മിഷൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പഠിക്കണം ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ സി യു ടിയുടെ കീഴിൽ വരുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ സി യു യു ടി ജി പരീക്ഷ എന്ത് ചെയ്യണം എഴുതിയിരിക്കണം ഈ ഡിഗ്രി കഴിഞ്ഞു നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനാണ് പി ജി ചെയ്യാനാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ പി ജി എക്സാമിനേഷൻ ആണ് എഴുതേണ്ടത് അങ്ങനെ സി യു ടി യു ജി സി യു യുടി പി ജി എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ് ആണ് സി യുടിയുടെ കീഴിൽ വരുന്നത് ഓക്കെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് അല്ലേ നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ നിയന്ത്രിക്കുന്നത് അതുപോലെ കേന്ദ്ര സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് പറയുന്നത് അതിനുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്ലൈഡിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ആ ഡൽഹി സർവകലാശാല എന്ന് പറയും ഡി യു ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി എന്നൊക്കെ അറിയപ്പെടുന്ന സർവ്വകലാശാലയാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന സർവകലാശാലയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ ഈ ചിത്രത്തിൽ കാണുന്നത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ് പിന്നെ അതുപോലെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള നിങ്ങൾ പലരും കേട്ട് പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അഥവാ ജെ എൻ യു എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി പിന്നെ അതുപോലെ തന്നെ ഇത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇതും മറ്റൊരു കേന്ദ്ര സർവകലാശാലയാണ് അങ്ങനെ ഇത് കുറച്ച് പക്ഷേ ഇമേജേഴ്സ് മാത്രമേ സാറ് കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ ഏകദേശം ടു ഫിഫ്റ്റി പ്ലസ് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് നമ്മുടെ സി യു ഇ ടി ത്രൂ ആണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കണം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്തെങ്കിലും പ്യുവർ സയൻസ് പഠിക്കാൻ പ്യുവർ സയൻസ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഐസറുകളാണ് അല്ലേ ഐസറുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് നല്ല ഓപ്ഷൻസ് ഫിസിക്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഇനി അതുപോലെ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബെസ്റ്റ് മാത്തമെറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എ എം യു ആണ് അതുപോലെ ഒരുപാട് കോഴ്സിന് സ്പെഷ്യലി ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വൈവിധ്യമായിട്ടുള്ള കോഴ്സുകളുള്ള നല്ല സിലബസുകളുള്ള അതോടൊപ്പം തന്നെ നല്ല ഫാക്കൽറ്റീസ് മികച്ച അധ്യാപകർ കൂടിയുള്ള ഒരു യൂണിവേഴ്സിറ്റീസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരാണ് പഠിക്കാനുണ്ടാവുക അല്ലേ നമ്മുടെ തൊട്ട് ജില്ലക്കാരായിട്ടുള്ള അധികം ആളുകളും നമ്മുടെ ജില്ലയിൽ തന്നെ ഉള്ള ആളുകളായിരിക്കും ഇനി അഥവാ കുറച്ചും കൂടി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ആ തൊട്ടടുത്തുള്ള ജില്ലകളിലെ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും വരും എന്നുള്ളതാണ് എന്നാലും മാക്സിമം ഒരു മലയാളി കമ്മ്യൂണിറ്റി ആയിരിക്കും എന്ത് ചെയ്യുക നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഉണ്ടാവുക എന്നാൽ അങ്ങനെയല്ല സി യു ടി എഴുതി നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവും ഉണ്ടാവുന്നതുള്ളതാണ് അപ്പോൾ ഷെതീത് സാർ ഗ്രാജുവേഷൻ കഴിഞ്ഞത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു അപ്പം സാറിൻ്റെ ക്ലാസ്സിൽ അരുണാചൽ പ്രദേശ്ന്നുള്ളവരുണ്ടായിരുന്നു മണിപ്പൂരിൽ നിന്നുള്ളവരുണ്ടായിരുന്നു അതുപോലെ തന്നെ ബീഹാറിൽ നിന്നുള്ളവരുണ്ടായിരുന്നു ഡൽഹിന്നുള്ള സ്റ്റുഡൻസ് ഉത്തർപ്രദേശ് എന്നുള്ളവർ നാഗാലാൻഡ് എന്നുള്ളവർ അതോടൊപ്പം ഫോറിൻ ആയിട്ടുള്ള മൂന്ന് സ്റ്റുഡൻസും സാറിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു മടഗാസ്കർന്നും യു കെ എന്നും അങ്ങനെ നെതർലാൻഡ്സ് എന്നൊക്കെ സ്റ്റുഡൻസ് എന്ത് ചെയ്തു ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പല സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പല രാജ്യത്ത് നിന്ന് വരുന്ന കുട്ടികളായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമാണ് എന്ത് ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കിട്ടുക എന്നുള്ളത് അപ്പം അവരുടെ കൾച്ചർ ആണ് അവരുടെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ് അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറൻറ് ആണ് അപ്പം അത് എക്സ്പ്ലോർ ചെയ്യാനും ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിനുള്ള സാധ്യത കൂടിയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതോടെ കിട്ടുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കാഡമിക് വൈസ് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള നല്ല സിലേക്ക് സിലബസും നല്ല ഫാക്കൽറ്റീസും കൂടി കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ചിലപ്പോൾ നമ്മുടെ പുസ്തകങ്ങളൊക്കെ എഴുതിയ നമ്മുടെ സിലബസിൽ പറഞ്ഞിരുന്ന ആളുകളായിരിക്കും എന്താ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരികയെന്നുള്ളത് കാരണം അത്രയും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഓരോ സബ്ജക്റ്റിലും നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ സാർ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് വിവിധ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മൂന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയുടെ ചിത്രമാണ് ഫസ്റ്റ് കാണുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയുടെ ചിത്രമാണ് ഈ ഒരു കാണുന്നത് ജെയിനു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയുടെ ചിത്രമാണ് താഴെ കാണുന്നത് ജാമ്യാ മിലിയ ഇസ്ലാമിയയിലെ ജാക്കിർ ഹുസൈൻ ലൈബ്രറിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ലൈബ്രറീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കോളേജിൻ്റെ അത്രയും വലിയ ലൈബ്രറി ബിൽഡിംഗ് മാത്രം അത്രയും വലുതുണ്ട് എന്നുള്ളതാണ് ഏകദേശം നയൻ സ്റ്റോറീസ് വരുന്നുണ്ട് ജെയ്നുലെ ലൈബ്രറി ഈ കാണുന്ന കംപ്ലീറ്റ്ലി ബുക്സും കാര്യങ്ങളും അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് റീഡിങ് റൂംസും കാര്യങ്ങളൊക്കെ ഉള്ള നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് ഇരുപത്തി നാല് മണിക്കൂറും യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന രൂപത്തിലാണെന്തുള്ളത് ലൈബ്രറി ഫെസിലിറ്റീസ് ജെ എൻ യുയിലൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ബാക്കി യൂണിവേഴ്സിറ്റീസിലും ഒരുവിധം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ എയ്റ്റീൻ ഹവേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്ന നമുക്ക് രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ പോയിരുന്ന് പഠിക്കാൻ പറ്റുന്ന ലൈബ്രറി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകത ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും അവിടേക്കുള്ള പ്രവേശന പരീക്ഷയാണെന്ത് സി യു ടി യു ജി എന്ന് പറയുന്നത് ഗ്രാജുവേഷന് കിട്ടാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലേക്കാണ് അവർക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സി യു ടി യു ജി പരീക്ഷയും പി ജിയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സി യു ടി പി ജി എക്സാമിനേഷനാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ എഴുതേണ്ടതെന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ ഈ ഒരു വർഷം വന്നിട്ടുള്ള ട്വൻ്റി ട്വൻ്റി ഫോറില് സി യുടിയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചേഞ്ചാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സോഷ്യൽ സയൻസ് പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിലൊന്നായിട്ടുള്ള ഹഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ഒക്കെ നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള ടി ഐ എസ് എസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈയിലാണ് അതിൻ്റെ മെയിൻ ക്യാമ്പസ് വരുന്നത് പിന്നെ തുൽജാപൂരിലും ഹൈദരാബാദിലും ഒക്കെ അതിന് ഓഫ് ക്യാമ്പസുകൾ ഉണ്ട് അപ്പോൾ ടിസും ലാസ്റ്റ് ഇയർ വരെയേക്കും അവരുടെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് ആയിരുന്നു നടത്തുകൊണ്ട് നടത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം മുതൽ അതും സി യു ടി യുടെ കീഴിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ കീഴാണ് ടിസ്സിലേക്കുള്ള അഡ്മിഷൻസും നടക്കുന്നത് അപ്പം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസൊക്കെ ആണെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ ബെസ്റ്റ് ഓപ്ഷനാണ് ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അവിടേക്കും അഡ്മിഷൻ ഈ വർഷം മുതൽ സി യു ടി ാണ് അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചില റിയാലിറ്റീസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പം ഒരു ബാക്കിൽ കാണുന്ന ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പത്ര കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ പത്ര കട്ടിങ്ങില് ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് നോക്കി നോക്കിക്കാണാൻ കഴിയും ഡൽഹി കോളേജുകളിൽ കേരള സിലബസുകാർ നാലിലൊന്നായി കുറഞ്ഞു എന്നുള്ളത് അപ്പം ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എസ്പെഷ്യലി മലയാളികൾ കൂടുതൽ എത്താറുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികൾ ഡൽഹിയിലായി ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾക്കറിയാം ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തലസ്ഥാനാണല്ലോ ക്യാപിറ്റലാണ് അപ്പോൾ അവിടെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട് ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള അക്കാഡമിക് കോൺഫറൻസുകൾ കാര്യങ്ങൾ പ്രോഗ്രാംസ് ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസിനെ കുറിച്ചും ആയിട്ടുള്ള ആളുകളെ കുറിച്ചും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ അവസരങ്ങളുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡൽഹി അപ്പം ഒട്ടുമിക്ക മലയാളികളും പലപ്പോഴും ചൂസ് ചെയ്യാറുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസൊക്കെ ഡൽഹിയിലുള്ള ജെ എൻ യു ജാ ജാമിയ ഡൽഹി യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അംബേദ്കർ യൂണിവേഴ്സിറ്റി പോലുള്ള ഒക്കെയാണ് പലരും ചൂസ് ചെയ്യാറുള്ളത് അപ്പം ഈ ഒരു സി യു ടി എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത് മുമ്പ് വരേക്കും ഏകദേശം ടൂ തൗസൻഡ് പ്ലസ് കുട്ടികൾ മലയാള മലയാളികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാറുണ്ടായിരുന്നു എന്നാൽ സി യു ടി ഇംപ്ലിമെൻറ്റ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ബാച്ചിലർ സ്റ്റുഡൻസിനാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വർഷമായിരുന്നു ആ ഒരു അക്കാദമിക് ഇയറിലായിരുന്നു സി യു ടി ഇംപ്ലെൻ്റ് ചെയ്തത് അപ്പം അതിന്റെ തൊട്ട് ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു സ്റ്റുഡന്റ് ശേഷം ട്വന്റി ട്വന്റി ടു ട്വന്റി ത്രീയിലെ സ്റ്റുഡന്റ്സിനാണ് എന്തെയ്ത് സി യു ടി ഇപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഇമ്പ്ലിമെന്റേഷന് ശേഷം എന്ത് ചെയ്തു അവിടുത്തെ മലയാളി സ്റ്റുഡന്റ്സിന്റെ എണ്ണം വളരെ ക്രമാതീതമായിട്ട് കുറഞ്ഞു എന്നുള്ള ഒരു സംഗതിയാണെന്നുള്ളത് ഈ ഒരു പത്രവാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം മുൻ വർഷങ്ങളിലൊക്കെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റുഡൻസ് അഡ്മിഷൻ നേടാറുണ്ടായിരുന്ന സമയത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പം സി യു ടി ഇംപ്ലിമെൻറ്റ് ശേഷം വെറും ത്രീ ഫോർട്ടി ടു സ്റ്റുഡൻസ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കുട്ടികളാണ് എന്തേലുള്ള അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മുന്നേവരേക്ക് മെറിറ്റ് സിസ്റ്റം ആയിരുന്നു നമ്മുടെ പ്ലസ് ടു മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഉണ്ടായിരുന്നത് അത് മാറിയിട്ട് പിന്നീട് എൻട്രൻസ് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു ആ സാധാരണ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് ഇതിലും താഴെയായിട്ട് ആയിട്ട് എന്ത് ചെയ്തു ആളുകളുടെ എണ്ണം സ്റ്റുഡൻസിന്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് അപ്പം എന്താണ് അതിന് പിന്നിലുള്ള റീസൺ എന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ശരിക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ എം സി ക്യൂ ടൈപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനോടുള്ള അപ്രോച്ച് നമുക്ക് പഠനത്തിൻ്റെ വഴിയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്ലസ് ടു വരെ ഇത് കേരള സിലബസിൽ പഠിച്ച സ്റ്റുഡൻസിന്റെ കണക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാൽ ആ വർഷം എന്ത് ചെയ്തു സി ബി എസ് ഇയിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എജ്യൂട്ട് സി ബി എസ് ഇ എക്സാമിനേഷൻ ത്രൂ വന്നിട്ടുള്ള കുട്ടികളാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൂടുതൽ സീറ്റ്സും വാങ്ങിയിട്ടുള്ളത് അതും കേരളത്തിൽ നിന്നല്ലാത്ത കുട്ടികളാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൂടുതലും വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ലെ സബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനുള്ള ഒരു ട്രെയിനിങ് കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് കിട്ടുക കാരണം നമ്മുടെ എക്സാമിനേഷൻ പാറ്റേണും കാര്യങ്ങളൊക്കെ ആ രൂപത്തിലാണ് വരുന്നത് മറിച്ച് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം സാറ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അവിടെ കണ്ടിട്ടുള്ള ഒരു വലിയൊരു കൾച്ചർ എന്ന് പറഞ്ഞു അവിടെ ഏകദേശം അവിടുത്തെ എ എം യുൻ്റെ സ്കൂൾസിലേക്ക് സിക്സ് സ്റ്റാൻഡേർഡ് നിന്ന് എന്തുണ്ട് അവിടെ എൻട്രൻസ് എക്സാമിനേഷൻ ത്രൂ ആണ് അവിടുത്തെ സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നത് എ എം യു യുടെ സ്കൂളിലേക്ക് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവിടുത്തെ കുട്ടികൾ ഏകദേശം സിക്സ്ത് സ്റ്റാൻഡേർഡ് മുതൽ വിവിധങ്ങളായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് എഴുതിയിട്ട് അതിൻ്റെ പ്രാക്ടീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അവർ അഡ്മിഷൻസും കാര്യങ്ങളും നേടിയിട്ടാണ് പിന്നീട് അവർ ഇത്തരത്തിൽ പ്ലസ് ടു കഴിയുമ്പോഴേക്കിന് ഇങ്ങനത്തെ എക്സാമിനേഷൻസ് ഒക്കെ എഴുതുന്നത് അവരായിട്ട് മാറുന്നത് അപ്പം പല സ്റ്റേറ്റിലും ഇതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടൻ എന്ത് ചെയ്യുന്നു ഇത്തരം സബ്ജക്ട്സിന് എക്സാംസിനെ കുറിച്ച് ആവുന്നു അവർ പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി ട്രെയിൻഡായി ട്രെയിൻഡായി ഒബ്ജക്റ്റീവ് എക്സാമിനോടുള്ള എങ്ങനെ ആയിരിക്കണം അപ്രോച്ച് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പലരും ഈ എക്സാമിനേഷൻസ് എഴുതാൻ വരുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ കേരളത്തിലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ട്വൽത്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ട്വൽത്ത് പഠിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ട്വൽത്ത് കഴിഞ്ഞ ടൈമിലായിരിക്കും നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ആദ്യത്തെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻസ് എഴുതുന്നുണ്ടാവും മുന്നേ നമുക്ക് അതിനുള്ള പരിചയമോ അല്ലെങ്കിൽ അത്തരത്തിന് ഉള്ള എക്സാംസിനെ കുറിച്ചുള്ള അവെയർനെസ്സോ അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ്ങോ കോച്ചിങ്ങോ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ റീസൺ അപ്പം അങ്ങനെ ട്വൽത്ത് കഴിഞ്ഞ് നേരെ പോയി വെറുതെ എഴുതാൽ കിട്ടുന്ന ഒരു എക്സാമിനേഷൻസ് അല്ല ഈ പറയുന്ന എക്സാമിനേഷൻസ് ഒന്നും മറിച്ച് അതിന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ വേണം സ്ട്രാറ്റജി വേണം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരുപാട് ക്വാളിറ്റീസ് ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് മാറ്റുരക്കേണ്ടത് അപ്പം അതിൻ്റെ ഒരു അഭാവമാണ് ശരിക്കും എന്ത് ചെയ്തത് സി യു ടി ഇംപ്ലിമെൻ്റ് ചെയ്തതോട് കൂടിയിട്ട് മലയാളികളായിട്ടുള്ള ആളുകളുടെ എണ്ണം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ കുറയാനുണ്ടായിട്ടുള്ളൊരു കാരണം െന്ന് പറുകഴിഞ്ഞാൽ അപ്പം അത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ പഠനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് ആ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷനെ കുറിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്കുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന രൂപത്തിലേക്ക് നമ്മുടെ പഠനം കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട് അതാണ് എക്സാൻ വൈ ലേണിംഗ് യഥാർത്ഥത്തിൽ എക്സാൻ വൈ ലേണിംഗിൻ്റെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകൾ തൊട്ടന്ന് ഇത്തരം എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു കാര്യമാണ് അപ്പം അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തെയ്യോ നിങ്ങൾക്ക് ട്വൽത്ത് കഴിയുമ്പോൾ ഇന്ത്യയിലെ പ്രീമിയം സ്ഥാപനങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എൻട്രൻസ് എഴുതി സ്കൂളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻസ് വാങ്ങാൻ പറ്റും അപ്പം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ട്വൽത്ത് എത്തുമ്പോഴോ ഇലവൻത്ത് എത്തുമ്പോഴോ അല്ല എന്ത് ചെയ്യേണ്ടത് നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ടത് അതിന്റെ മുന്നേ എന്ത് ചെയ്യണം നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പഠനം ആഗ്രഹിക്കുന്നവർ സി യു ടിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റു ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ